നമസ്കാരം, നാടൻ തല്ലിലേക്ക് സ്വാഗതം. പുതിയ മദ്യനയം വന്നതൊക്കെ സഹൃദയരായി നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ. വേറെ സംസാരിക്കാൻ അവസരം തരും, അപ്പൊ പറഞ്ഞാൽ മതി. നമ്മൾ ഇത്തിരി ആദ്യം സംസാരിച്ചോട്ട്, മുതിർന്നവര്. അതാണ് നമ്മൾ സംസാരിക്കുന്ന ഇടയ്ക്ക് കയറി ഒരാളെ സംസാരിക്കാൻ അനുവദിക്കരുത്. പുതിയ മദ്യനയത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നത്. മദ്യവിമുക്തമായ കിനാശേരിയൊക്കെ പണ്ടത്തെ ഗാന്ധിജിയുടെ സ്വപ്നമാണ്. പുതിയ ഗാന്ധിജിയുടെ സ്വപ്നം എന്ന് വെച്ചാൽ മദ്യപുഴ ഒഴുകുന്ന കേരളം, അതായത് മദ്യ കേരളം. അതാണ് നമ്മുടെ സ്വപ്നം. ഇത് കണ്ണു മെഴിച്ച് നോക്കുന്ന അതല്ലേ ഇനി സംഭവിക്കാൻ പോകുന്നത്. മുക്കിന് മുക്കിന് വാറ്റ് വരെ ആരംഭിക്കാൻ പുതിയ മദ്യനയത്തിൽ പരിപാടിയുണ്ട്. വാറ്റുകടയോ ഇവര് ചുമ്മാ വള വള വളയെന്ന് കേട്ടില്ല. ഇത് അങ്ങനെ ഒന്നും അല്ല. അയ്യോ, പഴത്തിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കുന്നത് ഏതാണ്ട് മഹാപരാധം വല്ലതും ആണോ? ഒരിക്കലും ശരീരത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല ഇപ്പോൾ കള്ള് ഷാപ്പിന്റെ കാര്യത്തിൽ, അതായത് കള്ള് ഷാപ്പുകൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഗ്രാമങ്ങളുടെ ഒരു പച്ചപ്പ് ഹരിതാഭയും അതൊക്കെ വരുമ്പോഴത്തേക്കൊരു കള്ള് ഷാപ്പ് അടിപൊളി. കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ഒരു കുളിരാരിറ്റി വരുന്നില്ല. ഈ കുളിരാരിറ്റി പണ്ടും ഇവിടെ എല്ലാവർക്കും ഉണ്ട്. ഈ താരല്യം, ഈ കുളിരാരിറ്റി, ഇതൊക്കെ ഇവിടെ പണ്ടും എല്ലാവർക്കും. അത് ആധുനികമാക്കണമെന്നാണ് ജയരാജൻ സഖാവ്. ഈ ജയരാജൻ സ്റ്റാൻഡേർഡ് ഇല്ലായിരുന്നു. സ്റ്റാൻഡേർഡ് എന്നല്ല, നമ്മൾ പറയട്ടെ, നമ്മുടെ കേരളം, നമ്മുടെ കൊച്ചു കേരളം, അതായത് ടൂറിസം മേഖലയിൽ കൂടി മികച്ച രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മൾ ആലപ്പുഴയിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾ കള്ളഷാപ്പിൽ എന്നായിരുന്നു. ഈ കഴിഞ്ഞ മഴവെള്ളത്തിലും ചില റോഡുകളുടെ മീതെ വെള്ളം ഒഴുകിയതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. മഴ പെയ്താൽ വെള്ളം നിൽക്കും, മനസ്സിലായില്ലേ? നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് കുട്ടനാട്ടിലോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് എന്തോരം വിദേശികളാണ് കള്ളുഷാപ്പുകളിൽ കയറി ഇറങ്ങുന്നത്. അവർക്ക് അതൊക്കെ കാണുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഒരു സന്തോഷം, അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ മദ്യനയത്തെ കുറിച്ചാ പറഞ്ഞു വന്നത്, നമ്മൾ കള്ളുഷാപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞതാ. കള്ളുഷാപ്പുകള് സ്റ്റാർ പദവി കൊടുക്കും, അവിടെ നാടൻ ഭക്ഷണം വിതരണം ചെയ്യണം, പിന്നെ എല്ലാവർക്കും കള്ളു കച്ചവടം ചെയ്യാനുള്ള അവസരമുണ്ട്. അതായത് സീസണിൽ ടൂറിസം കേന്ദ്രങ്ങളോട് ചേർന്നുള്ള എല്ലാ റെസ്റ്റോറന്റുകൾക്കും മദ്യം ബിയറൊക്കെ വിൽക്കാനുള്ള ലൈസൻസ് കൊടുക്കും. എന്റെ അഭിപ്രായത്തിൽ വീട്ടിൽ തെങ്ങുള്ളവരെല്ലാം ഇത് കുടി വ്യവസായമാക്കണം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് പറമ്പിൽ തെങ്ങുള്ള എല്ലാ റിസോർട്ടുകൾക്കും തന്നെ പറയുന്നത് വീടുകളിൽ തെങ്ങുണ്ടല്ലോ അവര് കുടിൽ വ്യവസായമാണ്. അതെ, ഇനി ഒരു കാര്യം പറയണം. ഇനി ഒന്ന് ഈ പരിളിതമായ അവസ്ഥയിൽ നിന്ന് ഒന്ന് താഴെ ഇറങ്ങണേ. എന്നിട്ടൊരു കാര്യം നിങ്ങളെ കുഞ്ഞുള്ള അടുത്ത് എനിക്ക് ചോദിക്കാനുണ്ട്. ഈ കേരവൃക്ഷങ്ങളുടെ നാടാണ് കേരളം. ആഹാ, എന്തൊരു ഭംഗിയുണ്ടത് കേൾക്കാൻ തന്നെ. ഈ തേങ്ങ ഇനി ഇവിടെ വേണ്ടേ? ചെത്തുന്ന തെങ്ങിൽ തേങ്ങ ഉണ്ടാവില്ല എന്നൊരു കാര്യം അളയൻ അറിയായിരിക്കോ? അപ്പൊ കള്ളു കച്ചവടത്തിൽ നിന്ന് കാശുണ്ടാക്കാമെന്ന് കണ്ടതുകൊണ്ട് ഇനി മുതൽ ഈ കേരവൃക്ഷത്തിന്റെ മണ്ണ് അത് തെറ്റായ ധാരണയാണ്. തെറ്റായ ധാരണയോ അല്ല അങ്ങനെ ഇങ്ങനെ പറയരുത് കേട്ടോ. അതായത് തേങ്ങ നമ്മൾ വേണ്ട എന്ന് പറയുന്നില്ല, തേങ്ങ നമുക്ക് വേണം. വേണം, കള്ളും വേണം, പക്ഷെ കള്ളിലാണ് കാശ് കൂടുതൽ കിട്ടുന്നത്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ തെങ്ങ് കൃഷി നമ്മളങ്ങ് വിപുലമാക്കും, മനസ്സിലായി? എനിക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാം. തെങ്ങ് കൃഷി വിപുലമാക്കും, മനസ്സിലായല്ലോ. ഇന്ന് വെച്ച് നാളെ ആണല്ലോ തെങ്ങ് കായ്ക്കുന്നത്. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതായത് ഈ എല്ലാവർക്കും കള്ളു കച്ചവടം ചെയ്യാനുള്ള ഒരു അനുമതിയാണല്ലോ ഇപ്പൊ കൊടുക്കുന്നത്. എല്ലാവർക്കും നമ്മൾ കൊടുക്കത്തില്ല കേട്ടോ. നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ കൊടുക്കണ്ട, സർക്കാർ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിണ്ടാവുന്നില്ല അവിടെ. എല്ലാ പിന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളോടും ചേർന്ന് നടത്തുന്ന റെസ്റ്റോറന്റുകളിലും മറ്റും സീസണിൽ, ടൂറിസ്റ്റ് സീസണിൽ ബിയറും വൈനും ഒക്കെ വിൽക്കാനുള്ള ലൈസൻസ് കൊടുക്കും. പിന്നെ ഉൽപാദനം, ചെറിയ തോതിലുള്ള പിന്നെ വൈനുൽപാദനം, വീര്യം കുറഞ്ഞ മദ്യം, പഴങ്ങളിൽ നിന്ന് മദ്യ ഉൽപാദനം, അവനവന്റെ പറമ്പിൽ നിൽക്കുന്ന കള്ള് വെട്ടിക്കച്ചവടം ചെയ്യാനുള്ള അനുവാദം, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. കേരള ടോഡി എന്ന കള്ള് ബ്രാൻഡും തുടങ്ങും. അപ്പൊ എന്റെ ചോദ്യം അതല്ല. ഇത്തരം വിതരണ കേന്ദ്രങ്ങളിലും നിർമ്മാണ കേന്ദ്രങ്ങളിലും നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന കള്ളിൽ മായം ചേർക്കുന്നില്ല എന്ന് കണ്ടുപിടിക്കാനോ ഉറപ്പുവരുത്താനോ സർക്കാർ എന്ത് മാനദണ്ഡമാണ് എടുത്തിട്ടുള്ളത്? നിങ്ങളുടെ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? അത് നമ്മൾ പറഞ്ഞല്ലേ, ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് വിതരണം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്
ആവശ്യമായിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതായത് അതിന് വേണ്ട കാര്യങ്ങൾ സർക്കാർ തലത്തിൽ നടക്കും. മനസ്സിലായില്ലേ? അല്ലാതെ വെറുതെ അങ്ങ് കള്ളുഷാപ്പ് തുറന്നു കൊടുത്തിട്ട് എന്ത് നിങ്ങൾക്ക് വിതരണം ചെയ്യാമെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. പിന്നെ കള്ളിൽ പോഷക ഗുണമുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് പുതിയ അറിവാണ്. മിണ്ടാതെ നിൽക്കാം, നമുക്ക് പുതിയ അറിവാണ് കള്ള് പോഷകാഹാരമാണ് എന്ന്. ഇനിയിപ്പോ പോഷകക്കുറവ് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി അംഗൻവാടികൾ തോറും മറ്റേ പോഷകാഹാര പൊടി വിതരണം ചെയ്യുന്നതിന്റെ കൂടെ പറ്റത്തില്ലേ? അതെന്താ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം. നമ്മുടെ ഗോവയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും തനതായിട്ടുള്ള മദ്യം ഏതാണ്? ഫെനി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അത് അവിടുത്തെ മികച്ച ഒരു മദ്യമാണ്. എല്ലാവരും അതിന് വേണ്ടിയിട്ടാണ് അവിടെ വരുന്നത്. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് വരുന്നത്. അവർക്ക് കുഴപ്പമില്ല. നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ആർക്കും ദഹിക്കത്തില്ല. നിങ്ങൾ എന്ത് ബ്രാൻഡ് വേണേ ഉണ്ടാക്കിക്കോ. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോകളിൽ ഞാൻ പറഞ്ഞൊരു ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ എന്ത് വേണേ ചെയ്തോ, പക്ഷേ അത് നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് ഉദാത്തവും ഉത്കൃഷ്ടവും ആവുന്നത് എന്നുള്ള തള്ളില്ലേ, അത് നാലായിട്ട് മടക്കി കക്ഷത്ത് വെക്കുന്ന നല്ലത്. നിങ്ങളുടെ ഈ പറഞ്ഞ പിണറായി വിജയനെ, ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തിരുന്നപ്പോ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ പറഞ്ഞ ഒരു ഒരു നീളത്തിലൊരു ഇണ്ടാസ് ഇറക്കിയായിരുന്നു. അത് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അവസാന വരി മാത്രം, അത് മാത്രം ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞുതരാം. കുഞ്ഞളിയാ, നീയും കേൾക്കണം. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മദ്യവർജന സമിതികളുടെയും മദ്യവിരുദ്ധ പ്രവർത്തകരെയും അടക്കം അണിനിരത്തി മദ്യ വിപത്ത് ചെറുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ്. അതെന്തുകൊണ്ട് പറയുന്നു എന്നാൽ, UDF അതായത് ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ഒരുപാട് ബാറുകളും മദ്യവിൽപ്പന കേന്ദ്രങ്ങളും പ്രവർത്തിപ്പിച്ച് സംസ്ഥാനത്ത് മദ്യവിതരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഇവിടുത്തെ മൊത്തത്തിലുള്ള ക്രമസമാധാനവും ആരോഗ്യവും നശിപ്പിക്കുകയും ചെയ്യുന്നു. ആ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പ്രസ്താവന നടത്തിയത്. ഇവരല്ല, മുഖ്യമന്ത്രിയായിരിക്കുന്ന പണ്ടത്തെ പ്രതിപക്ഷത്തിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്താണ് ഇപ്പൊ പറയാനുള്ളത്? അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോ ആഹാ, ഒരു കാര്യം പറയട്ടെ, നമ്മൾ ബാറ് തുറന്നെന്ന് വെച്ചോണ്ട് എല്ലാരോടും നിർബന്ധിച്ച് പോയി കുടിക്കാൻ നമ്മൾ പറയുന്നില്ല. നമ്മൾ പറയട്ടെ, ഇപ്പൊ നമ്മള് ബാറുകൾ വെട്ടിച്ചുരുക്കി, ബാറുകൾ എല്ലാം പൂട്ടി എന്ന് തന്നെ ഇരിക്കട്ടെ, ഈ ആൾക്കാർ എന്തോ ചെയ്യും? ഉള്ള മാക്രിയും ബാറ്ററി ഒക്കെ ഇട്ട് വാച്ച് ഉണ്ടാക്കി കണ്ണടി ചോദ്യത്തില്ലാടോ? നിങ്ങളിപ്പോ സർക്കാരിന്റെ രീതിയിൽ ബാറ്ററി ഇട്ട് വാറ്റാനല്ലേ തീരുമാനിച്ചിരിക്കുന്നത്? പഴങ്ങളിൽ നിന്ന് നമ്മൾ അന്ന് അതിനെ കുറിച്ച് ചിന്തിച്ചതാണ്. നിങ്ങൾ അത് മനസ്സിലാക്കുക. നമ്മൾ അങ്ങനെ ഒരു ബാറുകൾ പൂട്ടണം, ബാറുകളുടെ എണ്ണം കുറയ്ക്കണം, ബെവ്കോയുടെ എണ്ണം കുറയ്ക്കണം എന്നൊക്കെ നമ്മൾ, അത് പ്രായോഗികമല്ല. മനസ്സിലായില്ലേ? ആൾക്കാര് വേറെ രീതികൾ അവലംബിക്കും. എടേ, ഇവിടെ വ്യവസായമില്ല, കൃഷിയില്ല, കംപ്ലീറ്റ് അടപടലം തേഞ്ഞൊട്ടി ഇരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ജനങ്ങളുടെ മാത്രമാണ് എനിക്ക് പറയാം, കേട്ടോ, മദ്യം നിർമ്മിച്ചും വിതരണം ചെയ്തും കയറ്റുമതി ചെയ്തും മാത്രമാണ് കാശുണ്ടാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പൊ അടപടലം തേഞ്ഞിരിക്കുകയാണല്ലോ, 5 പൈസ കയ്യിലില്ലല്ലോ. അപ്പൊ ഇത് മാത്രമാണ് ഇവിടെ ഇവരെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ബാറുകളും ബെവ്കോ ഔട്ട്ലെറ്റുകളും. വേറൊരു സംസ്ഥാനത്തും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. അതെന്തൊരു വൃത്തികെട്ട ന്യായമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ. ഏഷ്യൻ രാജ്യങ്ങളായ തായ്ലൻഡ്, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ തായ്ലൻഡ് പോലെയുള്ള സ്ഥലങ്ങളുണ്ട്. ഡേയ്, വെള്ളമടിച്ച ഒരുത്തന്റെ മെക്കിട്ട് കയറുന്നതാണ് വെള്ളവടിയുടെ മേന്മയെന്ന് കരുതുന്ന കുറെ മൂഢന്മാര് കൂടെ ജീവിക്കുന്ന സാമൂഹ്യ പശ്ചാത്തലമുള്ള സ്ഥലമാണിത്. എങ്ങനെ നന്നാക്കാനാണ്? നമുക്ക് അതറിയേണ്ട കാര്യമില്ല. അതിന് സർക്കാർ പോകാൻ വേണ്ടി കണ്ടിട്ടുണ്ട്, വിമുക്തി കേന്ദ്രങ്ങളുണ്ട് കേരളത്തിൽ. ഈ സർക്കാരിന്റെ കാലത്താണ് അങ്ങനെ ഒരു നയം കൂടി കൊണ്ടുവന്നത്. അല്ലാതെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അതുണ്ടായിരുന്നു? കാര്യക്ഷമമായിട്ടുണ്ടോ? ബാറുകൾ ഉണ്ടെങ്കിലും ഇവിടെ വിമുക്തി കേന്ദ്രങ്ങളും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഉപദേശവും മറ്റേ പരിപാടിയും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതാണ് ഇവരുടെ ഒരു രീതി എന്ന്. ബാറുകൾ ഇഷ്ടം പോലെ തുറക്കും, മുക്കിന് മദ്യക്കട തുടങ്ങും, ഞങ്ങൾ വാറ്റും, ബാറ്ററി മാക്രി ഒക്കെ ഇട്ട് ഞങ്ങൾ വാറ്റും. പക്ഷേ ഞങ്ങൾ ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ ആരംഭിക്കും, ലഹരി വിമുക്ത ക്യാമ്പയിനുകളും നടത്തും. ഏതെങ്കിലും ഒന്ന് മതി,
മനസ്സിലായില്ലേ? ഇനി ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരരുത്. മദ്യം പോഷകാഹാരമാണെന്ന്, കള്ള് പോഷകാഹാരമാണെന്ന് ഇവരുടെ LDF കൺവീനർ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി നിങ്ങൾ മദ്യവിരുദ്ധ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുമ്പോൾ അതിൽ സിന്തറ്റിക് ഡ്രഗ്സ് മാത്രമാണ്, ബാക്കി പ്രകൃതിദത്തമായതെല്ലാം പോഷകാഹാരം ഉള്ളതാണെന്ന് പറയുമോ? അങ്ങനെ ആണെങ്കിൽ എനിക്കൊരു അഭിപ്രായമുണ്ട്, മട്ടാഞ്ചേരി മാർട്ടിനെ വിളിച്ച് സർക്കാർ മാപ്പ് പറയണം. പറ്റുമോ? മട്ടാഞ്ചേരി മാർട്ടിൻ ഒരു പെൺകൊച്ചിനെ ഉപദേശിച്ചായിരുന്നു, പിന്നെ കഞ്ചാവ് പച്ചക്കറിയാണ് കുട്ടി, കുട്ടി ധൈര്യമായിട്ട് ഉപയോഗിക്കൂ, ക്യാരറ്റും ബീട്രൂട്ടും ക്യാബേജും കഴിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് മട്ടാഞ്ചേരി മാർട്ടിൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് അങ്ങ് കൊണ്ടല്ലോ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചു. അപ്പൊ ഇതോ, ഇത് ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കലല്ലേ, പോഷകാഹാരമാണ്. നിങ്ങൾ വെളുപ്പാങ്കാലത്തെ ബെറ്റ്കോഫിക്ക് പകരം വരെ ചില സ്ഥലങ്ങളിൽ മിസോറാമിൽ എവിടെ കുടിക്കുന്നുണ്ട്, അതൊന്നും ഒരു തകരാറും ഇല്ലെന്ന് പറഞ്ഞതോ? അപ്പൊ അതിനെതിരെ കേസെടുക്കണ്ടേ? ഇതൊക്കെയാണോ പൊതു സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ? ഡേ, നിങ്ങൾ വിറ്റോ സ്റ്റാറ്റ്യൂട്ടറി വാണിങ്ങോട് കൂടി തന്നെ സിഗരറ്റും മദ്യവും ഒക്കെ ഇവിടെ വിൽക്കുന്നത്, അത് നിങ്ങൾ വിറ്റോ. പക്ഷെ എന്ന് വെച്ച് ഇമാതിരി തള്ളും വെളുപ്പിക്കലും പ്രോത്സാഹനവും ആരും അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കള്ള് കള്ള് തന്നെയാ, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. അതിന് ഏത് തരത്തിൽ ആര് വിറ്റാലും കള്ള് കള്ള് തന്നെയാണ്, ലഹരിയാണ്. കള്ളിൽ ലഹരി ഇല്ലെന്ന് പറയാൻ ആര് പഠിപ്പിച്ചു? എന്തിനാണ് അങ്ങനെ പറയുന്നത്? അങ്ങനാണെങ്കിൽ ഇനി മുതൽ ഇവിടെ കഞ്ചാവ് കൃഷി പിന്നെ സാധൂകരിക്കുമല്ലോ. കഞ്ചാവ് കൃഷി നടത്തുന്നവരെ കർഷകർന്ന് വിളിക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് കാർഷിക അവാർഡും കൊടുക്കണം. നോക്കിക്കോ, മികച്ച കർഷകനുള്ള അവാർഡ് ഇത്തവണ മികച്ച രീതിയിൽ 2 ഏക്കറോളം സ്ഥലത്ത് കഞ്ചാവ് കൃഷി നടത്തി ഇന്നാർക്കെന്ന് പറഞ്ഞ് അവാർഡും കൊടുക്കണം. പറ്റുമോ? എപ്പൊ പറയണം പറ്റുമോ ഇല്ലേന്ന്? ഹോ, മദ്യനയം കൊണ്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇതിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായിട്ട് ഇറങ്ങുമെന്ന്. ഇറങ്ങങ്ങോട്ട്, നാണം ഉണ്ടോ? നാണം ഉണ്ടോ? ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, ഹൗ മെനി ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് ഡു യു ഹാവ്? വി ഹാവ് ദ കംപ്ലീറ്റ് ലിസ്റ്റ്. അവരത് ചോദിച്ചു പോവാ, പറയാതിരിക്കാൻ പറ്റത്തില്ല. എങ്ങോട്ടാ പോകാൻ? അപ്പൊ എങ്ങോട്ട് കേറുന്നില്ല, ഉള്ളത് തന്നെയാ. ഒരിക്കൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത് മാറ്റി പറയുന്നത് നമ്മളെല്ലാരും ഇത് തന്നെയാ പറയാറ്. ആ നാട്ടുകാർ ഇപ്പോഴും ഇതൊക്കെ തന്നെയാ വിളിക്കാറ്. എടെ, പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു കാര്യം പറയുമ്പോ മെക്കിട്ട് കയറുക, തല്ലാൻ വരിക, സ്വാഭാവികമായ സ്വതസിദ്ധമായ ശൈലിയാണ് CPM ശൈലി. പോഷകാഹാരം, വേറൊരു കാര്യം കൂടെ പറഞ്ഞു നിങ്ങൾ പോകരുത്. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്, സൗന്ദര്യശാസ്ത്രത്തെ കുറിച്ചും ചിറ്റപ്പൻ ചില ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. കുട്ടിക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? തെങ്ങിൽ കയറുമ്പോൾ ചെത്താനായും തേങ്ങയിടാനായും തെങ്ങിൽ കയറുമ്പോൾ ദേഹത്തുണ്ടാവുന്ന തഴമ്പിനോട് സ്ത്രീകൾക്ക് ഇഷ്ടക്കുറവുണ്ട് എന്നാണ് സൗന്ദര്യശാസ്ത്ര പ്രകാരം ചിറ്റപ്പൻ കണ്ടെത്തിയിരിക്കുന്നത്. എന്റെ പൊന്നുള്ളിയാ, ഏത് സർവകലാശാലയെന്നുള്ളിയാ ഈ സൗന്ദര്യശാസ്ത്രം ഒക്കെ പഠിച്ചത്? സമ്മതിക്കണം ചിറ്റപ്പ, സമ്മതിക്കണം. എന്റെ പൊന്നു ചിറ്റപ്പോ, ഓ, സൗന്ദര്യശാസ്ത്ര പ്രകാരം ഇതാണല്ലേ ഷംസീർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ശാസ്ത്രം? മനസ്സിലായില്ലായിരുന്നു. ഡേയ്, സൗന്ദര്യശാസ്ത്രമൊക്കെ പഠിപ്പിക്കുന്നുണ്ടാ ക്ലാസ്സിൽ, പൊളിച്ചെടുക്കി തന്നെ. തഴമ്പ് തഴമ്പ് ചിറ്റപ്പൻ, ഇനി അങ്ങനെയും പേര് വീഴും കേട്ടോ. എന്റെ പൊന്നെ, എനിക്ക് ചിരിക്കാൻ വയ്യാത്തോട്ടാ, ഞാൻ പോയിട്ട് നാളെ വരെ എനിക്ക് ഇന്ന് കുറച്ചധികം ചിരിക്കണം. പറഞ്ഞിട്ട് കളി വേണ്ട, ഞാൻ പറഞ്ഞ കേട്ടോ. സത്യം, എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റത്തില്ല. തഴപ്പ് ചിറ്റപ്പനോട് എന്റെ ഹായ് പറഞ്ഞേക്കു. ശരി. ഈ മണ്ടത്തരങ്ങൾ എങ്ങനെയായിരുന്നു? പ്രത്യേകം ഇതിനു വേണ്ടി ക്ലാസ് എടുത്ത് പഠിപ്പിക്കുന്നതാണോ അതോ തന്നതായി വരുന്നതാണോ? ഇത് എങ്ങനെയാ ഇതിന്റെ ഒരു സംവിധാനം കിടക്കുന്നത്? പണ്ടത്തെ കുറച്ചു ദൂരം ഉണ്ടായിരുന്നല്ലോ, അപ്പൊ എങ്ങനെയായിരുന്നു? ഞാൻ ബന്ധപ്പെടുന്നത് അപ്പോഴൊക്കെ മാന്യതയും മര്യാദ ഇത്രേ അതപ്പോ വെച്ചിട്ടില്ലായിരുന്നു. അത് ഇത്ര കൊള്ളുന്ന എന്തിനാ?